പോകും നേ ഞാനും വെൻഗൃഹം തേടി ദൈവത്തോടു തുറന്നിട എത്തും നേ ഞാനെൻ നാഥൻ്റെ ചാരി കിട്ടുന്നുണർന്നിട കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എന്നാ ലേഖനം 15-ാം അധ്യായം 20 മുതലുള്ളതായ വാക്യം. എന്നാ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജയിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിലയത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ? ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോ. ഈ വാത്സല്യ മാതാവ് നമ്മെ വിട്ട് ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടു. തനിക്ക് നമുക്ക് കൊടുക്കാവുന്നതിൽ ഈ നശ്വരമായ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് വളരെ ബഹുമാന പുരസ്കരത്തിൻ്റെ ഭൗതിക ശരീരം ഭൂമിക്ക് തിരുവചന പ്രകാരം ദാനം ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയാണ് ഈ പരിമിതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പ്രോട്ടോക്കോളും ഗൈഡ് ലൈനും സർക്കാരിൻ്റെ ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ വിശ്വസൂക്ഷ ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് ഈ മാതാവിനെ അനാദരവോടുകൂടെ സംസ്കരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, സകല മനുഷ്യരും നിരാശരായി ദുഃഖിതരായി പ്രത്യാശ നഷ്ടപ്പെട്ട് എന്തിന് ആത്മീയ ഗോളത്തിൽ പോലും തിരുവെടുത്ത് പറയുന്നത് പോലെ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു മനുഷ്യൻ പ്രാർത്ഥിക്കണം, എന്തിനു മനുഷ്യൻ ദൈവത്തെ വിളിക്കണം എന്നുള്ള ഒരു ചിന്ത പോലും ഇന്ന് ആത്മീയ ഗോളത്തിൽ പോലും ആത്മീയരുടെ മധ്യത്തിൽ പോലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടപ്പെട്ടു. ഒട്ടനേകം പ്രാർത്ഥനകളും ഭവനങ്ങളിൽ പോലും മുടങ്ങി മുടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടെയാണ് ഈ മാതാവ് ദീർഘകാലം ജീവിച്ചതും തൻ്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെയൊക്കെയും വളർത്തിയെടുത്തതും. ആ പ്രത്യാശയാണ് നമുക്ക് ഇന്ന് സിമിത്തയിൽ വന്ന് എത്രത്തോളം സന്തോഷത്തോടെ പ്രത്യാശയോടെ ഈ ഭൗതീശ്വരം സംസ്കരിക്കാനായിട്ട്. ഞാനും ഒരേ ഒരു പ്രാവശ്യമേ ഈ മാതാവിനെ ജീവനോടെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഭൗതീശ്വരം അപ്പം നാവേലിക്കരയിൽ ഈ മാതാവ് വന്ന ശേഷം ഞാൻ അവിടെ പോയി മാതാവ് മാറ്റാന്ന് ഇത്ര കട്ടിക്കലല്ലായിരുന്നു. പോയി സംസാരിക്കാനും കുറച്ച് ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിത്തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ദീർഘനാളുകൾക്ക് മുമ്പ് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തതിന് മുമ്പ് ഇങ്ങനെ സാഹചര്യത്തിൽ വിശ്വാസമാർഗത്തിൽ കടന്നുവന്ന് അനേകര് വിശ്വാസമാർഗത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് ദുഷ്ടഹൃദയത്തോടെ നിരാശരായി ലോകം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ ഈ പ്രിയപ്പെട്ട മാതാവ് അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനത്തോളം നിലനിൽക്കാൻ നിസ്സാര കാര്യമൊന്നുമല്ല. ഒരോട്ടക്കളത്തിൽ ഓടുന്നവർ പാതി വഴിയിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രോസ് കൺട്രി റേസിന് ചേർന്നു. ദീർഘദൂര ഓട്ടമാണ്, ഏകദേശം 15 കിലോമീറ്ററോളം ഓടണം. അപ്പോൾ ആദ്യമൊക്കെ ഉത്സാഹത്തോടെ ഓടി. പാതി വഴിയിൽ എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ തൊട്ട് പിന്നിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ വന്ന വണ്ടിയിൽ കയറിയിട്ടാണ് ഞാൻ തിരിച്ചു പോകേണ്ടി വന്നത്. ആ ഓട്ടം വേണ്ടതുപോലെ ഓർത്തി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയെങ്കിലും ഓടിയല്ല ഞാൻ എത്തിയത്. എത്രയോ പേര് ഇറങ്ങി വിശ്വാസത്തിൽ കർത്താവിനെ കണ്ട് മരിക്കണമെങ്കിൽ മരിക്കാമെന്ന് ഇറങ്ങി ചിന്തിച്ച് ഇറങ്ങി തിരിച്ചവരൊക്കെ പാതി വഴിയിൽ വിശ്വാസത്തെ ത്യജിച്ച് സത്യത്തെ വിട്ട് ദൈവത്തെ ദുഷിച്ച് ദൈവനാമത്തെ ദോഷം വരുത്തി വിട്ടുപോയവരുണ്ട്. നമുക്കൊരു പാട്ടുണ്ട്, എന്നിലും ഭക്ത എന്നിലും ശക്ത
സമയം അനുവദിക്കുന്നില്ല. എത്രയോ പേര് വീരന്മാരും ധീരന്മാരും വീണ് തകർന്ന ഈ പോർക്കളത്തിൽ ഈ വാത്സല്യ മാതാവ് തന്റെ ഓട്ടത്തെ ഓടി ജയകരമായി ഓടി പൂർത്തീകരിച്ചു. നമുക്ക് അഭിമാനിപ്പാൻ വകയുണ്ട്. എനിക്ക് ഞാൻ ഒരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ ഈ മാതാവിന്റെ കുഞ്ഞുങ്ങളൊരു കടപ്പാടുണ്ട്. ഈ തള്ളയോട് നിങ്ങൾ കാണിക്കുന്ന ആദരവ് കേവലം ഒരു സംസ്കാരം കൊണ്ട് തീരുന്നതല്ല. ഈ തള്ള കാണിച്ചെന്ന വിശ്വാസത്തിന്റെ മാതൃക അവസാനത്തോളം പിൻപറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു ഇതൊക്കെ വെറും ചടങ്ങാണ്. നിങ്ങൾക്ക് ഈ മാതാവിനോട് കാണിക്കുന്ന ഈ ഞാൻ പറയുന്ന ചുമ്മാ മരണസമയത്ത് പറയുന്ന സാക്ഷ്യങ്ങളും അതൊക്കെ നല്ലത് തന്നെ നമ്മൾ പറയണം. പക്ഷേ ഈ മാതാവിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കടപ്പാട് ഈ മാതാവ് കാണിച്ചു തന്ന വിശ്വാസമാർഗത്തെ പിൻപറ്റുകയല്ലെന്നുള്ളതാണ്. അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ മാതാപിതാക്കളുള്ള ആദരവും സ്നേഹവും എന്താണ്? ഇപ്പോ ഇതൊക്കെ ഒരു മനുഷ്യൻ എവിടെ ജനിക്കണമെന്നും എവിടെ മരിക്കണമെന്നും നമ്മൾ ആരായി തീരണമെന്നും എങ്ങനെയായി തീരണമെന്നും എന്തായി തീരണമെന്നും ഒക്കെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ മരിക്കണം, നമ്മൾ എവിടെ അടക്കം ചെയ്യപ്പെടണം, ഇതൊന്നും യാദൃച്ഛികമല്ല സഹോദരങ്ങളെ. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും മനുഷ്യന്റെ സങ്കല്പം. ദൈവം പറഞ്ഞു നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ. അത് ആകാശവും ഭൂമിയും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടോ അത്രത്തോളം അന്തരമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമയം സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ല. ദിവസങ്ങളെല്ലാം നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, ഒരമ്മ എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത ഒരു വാക്കിന്റെ അർത്ഥമാണ്. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കുന്നു പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കും. 18 വർഷം നിങ്ങൾ എല്ലാവരും കേട്ടോണം, 5 മിനിറ്റ് കൂടെ നിർത്താം. 18 വർഷം കാൽകരങ്ങൾ ചലനശേഷി നഷ്ടപ്പെട്ട് കണ്ണിമ മാത്രം ചലിക്കാൻ കഴിയുന്ന പരാലിസ് 2 കൈകളും കാലുകളും തടഞ്ഞ ഒരു മാതാവിന്റെ ചരിത്രം ഞാൻ കേൾക്കാനിടയാത്തുന്നു. സങ്കടം വന്നു, തനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന തന്റെ ഇമകൾ ഒന്ന് ചലിപ്പിക്കുക എന്ന് മാത്രം. തനിക്ക് ആഹാരം വേണമെന്നും അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും തനിക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണമെന്നും ഒക്കെ താൻ മറ്റുള്ളവരോട് അറിയിച്ചിരുന്നത് കേവലം തന്റെ ഈ കണ്ണുകൾ ചലിപ്പിക്കുന്ന വഴിയാണ്. 16 വർഷത്തിന് ശേഷം ഈ അമ്മ ദൈവസ്ഥാനത്തേക്ക് ചേർക്കപ്പെട്ട് മരിച്ചു. മരിച്ചു അടക്കുക കഴിഞ്ഞ് അന്ന് രാത്രി ഈ മനുഷ്യൻ ഈ 16 വർഷം ശുശ്രൂഷിച്ച ഈ അമ്മയുടെ ഒരു മകൻ വിശ്വാസ വീട്ടിൽ വന്നു. ദീർഘനേരം ഇരുന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് ലേറ്റായി, മഴയൊക്കെ വരുന്നു. അപ്പോൾ ശുശ്രൂഷകൻ ചോദിച്ചു, എടോ ഇയാൾ വീട്ടിൽ പോകും, ഇത്രയും ഒരുപാട് ലേറ്റായി. അപ്പോൾ അന്നേരം അദ്ദേഹം പറയുകയാണ്, എന്തു വീട്, അമ്മയില്ലാത്ത വീട്. എങ്ങനെയുള്ള അമ്മ? 16 വർഷമായിട്ട് രോഗ ഈ ശയ്യാവിലംബയായ അമ്മയെക്കുറിച്ച് മകൻ പറയുകയാണ്, അമ്മയില്ലാത്ത വീട് എന്ത് വീടാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മ നല്ലൊരു മാതൃക. ആ അമ്മയുടെ അറിവിനനുസരിച്ച് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് കാണിച്ചു തന്നു നമ്മുടെ എല്ലാം മുൻപിൽ. ശരിക്കും എൻ്റെ ഒരു മാതാവിനെ പോലെ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ ഒരു അമ്മയുടെ ശുശ്രൂഷ ചെയ്യുന്ന പോലെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മ കാണിച്ചു തന്ന ലൈഫ് ഇസ് സെയിം ലൈക്ക് എ റിലേ. നമുക്കറിയാം 4x400 meters റിലേ. എന്താണ് റിലേ? ഒരു ബാറ്റൻ പിടിച്ചുകൊണ്ട് ഒരു 4x400 meters ഓരോ 100 meters ഓരോരുത്തർ നിർത്തും. ഈ അമ്മ അടുത്ത ബാറ്റൻ ആർക്ക് കൈമാറും? ഈ അമ്മ അനുകരിച്ച വിശ്വാസത്തെ ആര് പിൻപറ്റും? ആരിതിനെ പിന്തുടരും? ഇത് മണ്ണ് വിട്ടിട്ട് അല്ല, സോറി, സെല്ലു അടച്ചിട്ട് നമ്മൾ പോയി നമ്മുടെ വഴിക്ക് തിരിയാണോ? അല്ല, നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും 100%. ആര് ഈ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം ഏറ്റെടുക്കും? മക്കൾ തയ്യാറാണോ? മരുമക്കൾ തയ്യാറാണോ? അല്ലേ? വ്യർത്ഥമല്ലേ നമ്മുടെ ഈ ജീവിതമൊക്കെ? ഇതൊന്നും നമുക്ക് ഈ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഓടി തളർന്നു വന്ന മാതാവ് കൈമാറിയ ബാറ്റേൺ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിവില്ലാതെ നമ്മൾ എന്തിനാ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ പുസ്തകം നമ്മൾ തോടരുത്, നാട്ടു വെച്ചോണം. നമുക്കുള്ള പുസ്തകം അല്ലിത്. നമ്മളെ കൊണ്ട് ഒരു പരിധിയെങ്കിലും ഈ ദൈവരാജ്യത്തിന് ഇണങ്ങിയ ഒരു ജീവിതം നമ്മൾ ചെയ്യണ്ടേ? ചെയ്യണമോ? ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ ദൈവമായിട്ടുള്ള കടപ്പാട്? നമ്മൾ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ദൈവത്തെ നിന്ദിക്കുകയാണോ? വാത്സല്യ സഹോദരങ്ങളെ, വളരെ വേദനയോടും അതിയായ സന്തോഷത്തോടും കൂടി ഞാൻ പറയുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നു വളരെ ഹമ്പിൾ റിക്വസ്റ്റ്, പ്രിയമാതാവിൻ്റെ മക്കളോട്, മരുമക്കളോട്, കൊച്ചുമക്കളോട്, ഈ ലോകം ഏതു വിധേനയും മനുഷ്യനെ വഞ്ചിക്കുവാനും നശിപ്പിക്കുവാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചതിക്കുഴികളിൽ അനേകർ ഇതിനോടകം വീണിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കൊരു ദൗത്യമില്ലേ? ഈ മാതാവിൻ്റെ ഭൗതിക ശരീരം ഈ സെല്ലിൽ നമ്മൾ അടക്കം ചെയ്യുന്നതിന് മുന്നമേ ഒരു ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. ഈ അമ്മ ഓടി തികച്ച ഓട്ടത്തെ തുടർന്ന് കർത്താവിൻ്റെ വരു വരെ എൻ്റെ മരണം വരെ ഞാൻ ഓടും. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ മഹാത്മ്യത്തെ ഞാൻ ഏറ്റെടുക്കും.
ഈ സത്യത്തിന് വേണ്ടി ഞാൻ പോരാടിക്കൊണ്ട് ജീവിക്കും. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ യൂദ പറഞ്ഞു, അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. ഇത് വളരെ സിമ്പിളായിട്ടൊന്നും ഓടിത്തെടുക്കാൻ പറ്റുന്ന ഓട്ടമല്ല ക്രിസ്ത്യജീവം എന്ന് പറയുന്നത്. ഇതൊരു എടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്, ഇതൊരു ഓട്ടക്കളമാണ്, തളരാൻ സാധ്യതയുണ്ട്, പ്രതികൂലങ്ങൾ നമുക്ക് നേരിടാം. ആകയാൽ നമ്മൾ ചിന്തിക്കുക, ഇത് നമ്മൾ ധീരതയോടെ ഓടിത്തീർക്കേണ്ട ഒരു ഓട്ടക്കളമാണ്. ധീരതയോടെ ഓടിത്തീർക്കേണ്ട ഒരു വാക്യം ഞാൻ ഓർപ്പിക്കാം. റോമാലേഖനം 8:11 വാക്യത്തിൽ പ്രകാരം ഓർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ച എന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ആ നിങ്ങൾ വസിക്കുന്ന ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. ഞാൻ ഒരു സത്യം പറയുകയാണ്, മരിക്കുന്നത് വരെ, കർത്താവിന്റെ വരവ് വരെ, ദൈവം എന്നിലും നിങ്ങളിലും നകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഈ മർത്യ ശരീരത്തെ ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ ഈ മർത്യ ശരീരം എങ്ങനെ അമർത്യ ശരീരമായി മാറും? ഈ ദ്രവത്വമുള്ളത് എങ്ങനെ അദ്രവത്വമുള്ളതായി മാറും? ഈ മൺമയമായത് എങ്ങനെ വിൺമയമായി മാറും? അതിന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരേ ഒരു സത്യമാണ്, നിങ്ങളിൽ ക്രിസ്തുയേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ക്രിസ്തീയ ജീവിതം, പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ ഒരു ഒരു ആക്ഷരികമായ ജീവിതമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ജീവിതമാണ്. ഒരു സത്യം ഞാൻ പറയാം, നമ്മൾ അഭിഷേകം നഷ്ടപ്പെട്ട്, പരിശുദ്ധാത്മാഭിഷേകം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകം റോമാലേഖനം 8:11 വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ മർത്യ ശരീരം കാഹളം ധരിക്കുമ്പോൾ മറുരൂപം പ്രാപിക്കത്തില്ല, രൂപാന്തരം പ്രാപിക്കത്തില്ല, പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. എന്തെങ്കിലും ഉയർത്തു വന്നേക്കാം, പറഞ്ഞതുപോലെ അന്ത്യനായതിനാൽ ഉയർക്കണ ശരീരമല്ല ഇത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ, ആ കാഹള ശബ്ദം ധ്വനിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു നൊടി ഇടപഴുതി ഈ ശരീരം, ഈ മൺമയമായ ശരീരം വിൺമയമായി, ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളതായി, മർത്യമായത് അമർത്യമായി മാറും. എന്തുകൊണ്ട്? എന്തിനാൽ? നമ്മിൽ വസിക്കുന്ന ഈ നശ്വരമായ ലോകത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ നമ്മുടെ ഈ ശരീര സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി, അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ മാതാവ് ഓട്ടം കൊടുത്തു വെച്ചു. ഇപ്പോൾ നമ്മൾ ഭൗതിക ശരീരം ഭൂമിക്ക് ദാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനപ്രകാരം സ്തഫാനുസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്ത പോലെ ഭക്തിയുള്ളവരായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഭക്തിയോടെ നമ്മൾ അടക്കം ചെയ്യുന്നു. ഇനി നമ്മുടെ ഊഴമാണ്, ഇന്ന് ഞാൻ, നാളെ നീ, എത്ര കാലം ഇന്നത്തെ സാഹചര്യത്തിൽ ലോകത്ത് ജീവിക്കും? ഒരു വശത്ത് ദുരന്തങ്ങൾ, മാരകമായ പകർച്ചവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, നാലു പാടും മനുഷ്യനിങ്ങനെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമ്മളെ ഇറങ്ങി തിരിച്ചില്ലേ, നമുക്ക് ധൈര്യത്തോടെ ഓടാം, എത്തേണ്ടടുത്ത് എത്താം, നമ്മുടെ കർത്താവിന്റെ മുഖത്തെ കാണാം. ജീവിക്കുന്നെങ്കിൽ കർത്താവ്, ഇന്ന് സത്യം പറഞ്ഞാൽ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ അറിയത്തില്ല, ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശകനായിരുന്നു. പിന്നീട് താൻ കർത്താവിന് വേണ്ടി ജീവിച്ചു. ഒരിക്കൽ താൻ ഈ കർത്താവിനെ കണ്ടെത്തിയ ഒരു സഭയുടെ അംഗമൊന്നുമില്ല. താൻ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ കൈവർത്തിക്കൊണ്ടാണ് പറഞ്ഞു, കമ്മ്യൂണിസത്തിന്റെ അനുഭവത്തിൽ, ജീവിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട്, മരിക്കുന്നെങ്കിൽ കർത്താവിനായിട്ട്. ഒരക്രൈസ്തവനായ മനുഷ്യൻ ഇന്ന് ക്രൈസ്തവർ ലജ്ജാവഹമായ അനുഭവത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ കർത്താവിനെ കണ്ടെത്തിയ അക്രൈസ്തവരായ മനുഷ്യർ സത്യത്തിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. ലജ്ജയില്ലേ എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും ഈ സമയത്ത് പറയേണ്ട കാര്യങ്ങളല്ല. എങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്. ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ ലോകം വിട്ട് മാറ്റപ്പെടേണ്ടി വരും. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? ഇതൊരു വിതയാണ്. ഓരോ പറഞ്ഞു, ഗോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും മണി അത്ര വിതയ്ക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊരു ദിവസം കൊയ്യും. കാഹളം ധ്വനിക്കുമ്പോൾ ഈ അമ്മ ജീവിച്ചതനുസരിച്ച് ഒരു ഉയർപ്പ് തന്റെ പ്രത്യാശയ്ക്കനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് കിട്ടും. ആ അനുഭവത്തിൽ നമുക്ക് പ്രത്യാശയോടെ ഈ മാതാവിന്റെ ഭവിഷ്യം നമുക്ക് അടക്കം ചെയ്യാം. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബാംഗങ്ങളെ, മരുമക്കളെ, കൊച്ചുമക്കളെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ച് അവസാനിപ്പിക്കുന്നു, ഈ മാതാവ് ഓടിയ ഓട്ടം, ഈ ബാറ്റേൻ നിങ്ങൾ ഏറ്റെടുക്കുക. പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മയില്ല. ഓക്കെ, നിങ്ങൾ ഏറ്റെടുക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഈ അമ്മ പോയ വഴിയിൽ, അമ്മ കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമായ മാതൃക പിന്തുറ്റി യേശു ക്രിസ്തു തിരുവചനത്തിൽ വായിക്കുന്നു, അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ അവന് കാൽച്ചുവട് വെച്ചിട്ട് പോയി. വിശുദ്ധ പോലീസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കും, നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. ഈ മാതാവ് പറയുന്നത് തന്നെയാണ്, കുഞ്ഞുങ്ങളെ, എന്റെ ആ പാത നിങ്ങൾ പിന്തുടരുത്. എത്തേണ്ടടുത്തെത്താൻ, ഇത്രയും പ്രായത്തിൽ ജീവിച്ച് ഈ അമ്മ ജീവിച്ച് നല്ല പോരാട്ടം പോടെ അവസാനിച്ചില്ലേ? ഇന്നത്തെ യുവതലമുറയ്ക്ക് കുഞ്ഞു ദൈവത്തെ വേണോ? വേണ്ട, എല്ലാവരും തള്ളിക്കളഞ്ഞു പോവുകയാണ്. അതിന് നടുവിൽ ഈ അമ്മ, ഞാൻ തള്ള എന്നാണ് വിളിക്കുന്നത്, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഈ തള്ള കാണിച്ചു തന്ന മാതൃക, ഞാൻ എൻ്റെ അമ്മയും എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന അമ്മമാരെ തള്ള എന്നാണ് വിളിക്കുന്നത്, കാരണം അതിന് ഇച്ചിരി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
നല്ല ഒരു ധീരയായ ഞാൻ ആ അമ്മയെ കണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചെന്ന് എനിക്ക് കിട്ടിയ ചില ഊർജ്ജമാണ് ഞാൻ ഇത്രത്തോളം കാര്യം പറയേണ്ടതായിരുന്നത്. പല കാര്യങ്ങൾ അവിടെ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും എല്ലാം ഈ തള്ളക്കുറിച്ച് അത് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അത് എനിക്കുണ്ടായിരുന്നു. എങ്കിലും ആ ഇടറിയ ശബ്ദത്തിൽ കണ്ണു നനഞ്ഞും ഹൃദയം നിറഞ്ഞും ഒക്കെ ആ അമ്മ പറയാനുണ്ടായി ആ കാര്യങ്ങളെ വെച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാത്രമല്ല ഞാൻ ഈ പറയുന്ന ഞാനും നമുക്കൊരു നല്ല പോരാട്ടം പോരാടാം. നിത്യതയെ ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതയാത്ര തുടരാം. അ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ ഒരു തരി വെട്ടം, ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി, അത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. ഒരു വെളിച്ചം, ഒരു വെള്ളി വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വീശട്ടെ. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. എല്ലാവരെയും പ്രത്യാശ നിറയ്ക്കട്ടെ. കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും കൂടപ്പെട്ട എല്ലാവരെയും പ്രത്യാശയും ആശ്വാസവും കൊണ്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ മൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കടന്നുപോയ പ്രിയ അമിത്ഷയുടെ ഡെഡ് ബോഡിയാണ് നാം ഇവിടെ സംസ്കരിക്കുന്നത്. തന്റെ ഓട്ടത്തിൽ വിജയകരമായി ഓർത്തോടി പൂർത്തിയിരിക്കാൻ ദൈവ സഹായം. നല്ലൊരു പടയാളിയായി ഓട്ട ജയമെടുക്കുവാനായിട്ട് ദൈവം ഇവിടെ ആക്കിയിരിക്കുകയാണ്. നമുക്ക് അവരെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല. ദൈവം കൊടുത്ത ആയുസ്സില് ദൈവത്തെ സ്നേഹിപ്പാനും ദൈവ ഇഷ്ടം ചെയ്യുവാനും തന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാനും നിത്യതയ്ക്കായി തന്നെ തന്നെ ഒരുക്കുവാനും എല്ലാം ദൈവടയാക്കി. നമുക്ക് അതിനാൽ ദുഃഖിക്കേണ്ടതില്ല. നല്ല അവസാനം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൻ മരിച്ച മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് വിളിച്ച കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. വീണ്ടും യേശു വരുമ്പോൾ ഉയർത്തി നിൽക്കുന്ന പ്രത്യാശയോടെ ഈ ഡെഡ് ബോഡി നാം അവിടെ സംസ്കരിക്കുകയാണ്. ഹേ മരണമേ, ജയം എവിടെ? ഹേ മരണവേദനയുടെ വിഷമുള്ളവരുടെ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുമാതരം നമുക്ക് ജയദേവന്റെ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെതിരായ വീണ്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും യേശു കർത്താവ് വരുമ്പോൾ ഉയർത്തിന്റെ യേശുവിനൊപ്പം തേജസ്സുള്ള ശരീരത്തോടെ പ്രിയമ്മച്ചീനം കാണാൻ പോവുകയാണ്. നമുക്ക് ആ പ്രത്യാശ നൽകി നല്ല ഓട്ടം ഓടി നല്ല അവസാനം പ്രാപിപ്പാൻ എല്ലാവരെയും, മക്കളെയും, കുടുംബാംഗങ്ങളെ,
ബന്ധുമിത്രാദികൾ ദൈവമക്കളെ എല്ലാം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടാനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നല്ല മാതാവായി നല്ല പിതാവായി നല്ല യേശു കർത്താവിനെ കൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായ വിടിയില്ല എന്ന് പറഞ്ഞ കർത്താവ് കൊണ്ടല്ലോ ഇതിനായി സ്തോത്രം ചെയ്യാം. എല്ലാത്തിനും മഹത്വപ്പെടാനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സുഖസ്ഥനായ നല്ല കർത്താവേ, ഈ പ്രിയ അമ്മച്ചിയുടെ ഡെഡ് ബോഡി ഞങ്ങളിവിടെ സംസ്കരിച്ചിരിക്കുന്നു. യേശു വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ ഇവർക്കും നല്ല പ്രത്യാശ തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. രണ്ടാമത്തിന് അവരുടെ അധികാരമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ഒന്നാം പുനരുദ്ധാനത്തിൽക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവത്തെ ആക്കുന്നതിനായി ദൈവത്തെ ഞങ്ങളെയും അതിനുവേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട എല്ലാവരെയും സഹായിക്കണമേ. എല്ലാ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെ ബന്ധുമിത്രാദികളെ എല്ലാം ദൈവം സഹായിച്ച് സ്വർഗീയ സമാധാനം കൊണ്ട് സ്വർഗീയമായ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുനാമം എല്ലാത്തിനും മഹത്വപ്പെടുത്തും. നിന്റെ വരവിനായി നിങ്ങളെല്ലാം ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വേണ്ടി ചേർന്ന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ സ്വലേശ്വരന്മാരോടും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും കുടുംബാംഗങ്ങളോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇരിക്കുമാറാവട്ടെ. ഹല്ലേലൂയ്യ.